കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്തെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ വനം വകുപ്പിന് മെല്ലെപ്പോക്ക്. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് റോഡിലേക്ക് മരം വീണ് അപകടങ്ങൾ പതിവാകുകയാണ്. മരം വീണ് വഴിയാത്രക്കാർക്ക് അപായം സംഭവിച്ചാൽ മൂന്നാർ DFO ആകും ഉത്തരവാദി എന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരുന്നു. നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. 12 കിലോമീറ്റർ വനഭൂമിയിലൂടെയാണ് നേര്യമംഗലം മുതൽ വാളറ വരെ ദേശീയപാത കടന്നു പോകുന്നത്. മഴക്കാലത്ത് മണ്ണിടിച്ചിലും മരം കടപുഴകി വീണുമുള്ള അപകടങ്ങൾ നിത്യസംഭവം. കഴിഞ്ഞ ദിവസം പോലും ബസിന് മുകളിൽ മരം കടപുഴകി വീണു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. മാസങ്ങൾക്ക് മുമ്പ് കാറിന് മുകളിൽ മരം വീണ ഒരാൾ മരിച്ചതും ഇതിന് സമീപം. ജനരോഷം ശക്തമായപ്പോൾ പാതയോരത്തെ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. 15 ദിവസത്തിനകം മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ഉത്തരവിട്ടിട്ട് 1.5 മാസം കഴിഞ്ഞു. ആകെ 259 മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് വനം വകുപ്പ് കണ്ടെത്തിയത്. ഈ വിശദാംശങ്ങൾ കളക്ടർക്ക് കൈമാറി. ചെറിയ മരങ്ങൾ മുറിച്ചു മാറ്റുക മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ആയിരക്കണക്കിന് വണ്ടികൾ പോകുന്ന ഈ വനത്തിൽ ഏത് നിമിഷവും ഈ കാലവർഷം ആരംഭിക്കുമ്പോൾ മരം വീഴുവാണ്. ഈ മരങ്ങൾ വെട്ടിമാറ്റാൻ ഒരു നടപടിയും പോർച്ചുകാരെടുക്കുന്നില്ല. ഇങ്ങനെ നിലപാടി ഹൈറേഞ്ചുകാരോട് പോർച്ചുകാർ ഇങ്ങനെ ഒരു നയം സ്വീകരിക്കുകയാണെങ്കിൽ ഹൈവേ ജാഗ്രത സമിതി നേതൃത്വത്തിൽ പോർച്ചുകാരെ തടയുന്ന ഉൾപ്പെടെയുള്ള സമരമാർഗ്ഗങ്ങൾ ഞങ്ങൾ സ്വീകരിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മുറിച്ചു മാറ്റേണ്ട മരങ്ങളെക്കുറിച്ച് കവളങ്ങാട് അടിമാലി ഗ്രാമപഞ്ചായത്തുകൾ പട്ടിക തയ്യാറാക്കി നേരത്തെ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ ഇതുവരെ നേരിട്ട് അഭ്യർത്ഥന നടത്തിയിട്ടില്ലെന്ന വിശദീകരണമാണ് വനം വകുപ്പ് നൽകുന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇതുവരെ 68 മരങ്ങൾ മുറിച്ചെന്നും വരും ദിവസങ്ങളിൽ പ്രവൃത്തി തുടരുമെന്നും വനം വകുപ്പ് വിശദീകരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.